அன்னக்கிளி அத்த பெத்த வண்ணக்கிளி குட்டிக்குள்ள இடம் இருக்க வசதி எப்படி. സ്വപ്നം എപ്പോഴും നന്നായിട്ട് ജീവിക്കുക, നന്നായിട്ട് ജീവിക്കുക എന്നല്ല, സമാധാനത്തോടെ ഇരിക്കുക, എപ്പോഴും ചിരിക്കാൻ പറ്റുക, സങ്കടം ഉണ്ടെങ്കിലും അതിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. ഹസ്ബൻഡ് പറയുന്നു, നീ എൻ്റെ കുട്ടികളെ നോക്കി വീട്ടിലിരുന്നാൽ മതി, പിന്നെ നീ പണിയെടുക്കേണ്ട ആവശ്യം എന്താ. അത് അവരെ അങ്ങനെ പലതും പറയും, നിങ്ങൾ പണിയെടുക്കുക, നിങ്ങളുടെ കയ്യിൽ കാശുണ്ടാവുക എന്ന് പറയുന്നത് നിങ്ങളുടെ കാര്യമാണ്. തോൽവിയിൽ നിന്ന് വീണ് ഞാൻ എണീറ്റ് വന്ന ഒരു സങ്കല്പമൊന്നും എനിക്കില്ല. എൻ്റെ ജീവിതത്തിൽ വന്ന ഒരു മാറ്റം എന്നുള്ള രീതിക്ക് ഞാൻ എല്ലാത്തിനെയും കാണുന്നുള്ളൂ. ഈ പാട്ടിനെ ഇഷ്ടപ്പെടുന്നതിൻ്റെ കൂടെ തന്നെ വായനകളെയും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഹൃദയം തുറന്ന ഒരു സംസാരം ഉണ്ടാകുന്നത്, ഏറ്റവും പ്രതികരണമുള്ള സംസാരം ഉണ്ടാകുന്നത്, ഇതൊക്കെ വായനയിൽ നിന്ന് കിട്ടുന്ന ഒരു പവർ കൊണ്ട് തന്നെയാണ്. വായനയിൽ നിന്ന് കിട്ടുന്ന പവർ കൊണ്ട് തന്നെയാണ്. പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് ഉള്ള ഒരു കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വായന വളരെ കമ്മിയായിരിക്കണം എന്നുള്ളതാണ്. തിരക്കുകളുണ്ട്, തിരക്കുകളുണ്ട് മാത്രമല്ല ഇത്തിരി മടി വന്നിട്ടുണ്ട്. അപ്പൊ ആ വായന കുറച്ചും കൂടെ നന്നായിട്ട് വായിക്കണം, അല്ലെങ്കിൽ ഒരു പുസ്തകമെങ്കിലും ഒരാഴ്ച എടുത്തിട്ടെങ്കിലും അത് വായിച്ചു തീർക്കണം എന്നുള്ളൊരു ആഗ്രഹം ഭയങ്കരമായിട്ട് മനസ്സിൽ കിടപ്പുണ്ട്. പക്ഷെ ഇന്നും ഞാൻ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നൊരു കാര്യമുണ്ട്. അതൊരു ബാഡ് ഹാബിറ്റ് ആണോ ഗുഡ് ഹാബിറ്റ് ആണോ എന്ന് എനിക്കറിയില്ല. പത്രം വായിക്കാറുണ്ട്. ഐ മീൻ പത്രം വായിക്കുന്നത് ഗുഡ് ഹാബിറ്റാണ്. ഞാൻ പറഞ്ഞു വന്നത് പുസ്തകങ്ങൾ ശേഖരിക്കാനുള്ള ഒരു മനസ്സ്, അത് ഏത് എന്താ പറയുക, എന്ത് ബുക്ക് ഫെസ്റ്റിവലിന് പോയി കഴിഞ്ഞാലും ഒരു പുസ്തകമെങ്കിലും മേടിച്ച് വെച്ചിരിക്കും. അങ്ങനെ ഏതെങ്കിലും യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ആ ഏതെങ്കിലും രാജ്യത്ത് പോയി കഴിഞ്ഞാലോ നമ്മുടെ ഇവിടെ കിട്ടാത്ത പുസ്തകങ്ങൾ അവിടെ നിന്ന് മേടിക്കാനുള്ളൊരു ശ്രമം നടത്താറുണ്ട്. അതുകൊണ്ട് അതിങ്ങനെ കാണുന്ന തന്നെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. പുസ്തകങ്ങൾ അടുക്കി വെക്കുക, എന്നും പൊടി ഉടച്ച് വെക്കുക, വായിച്ചില്ലെങ്കിൽ കൂടി അതിന് വേണ്ടിയിട്ട് അവൻ്റെ അടുത്ത് പൂച്ചെടി കൊണ്ടുവയ്ക്കുക, അങ്ങനെയൊക്കെ ഉള്ള ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പുസ്തകങ്ങൾ നമുക്ക് ഒരു വിശാലമായ യാത്രകൾക്ക് അവസരം ഒരുക്കുന്നുണ്ട്. കാരണം വായനകൾ നമ്മളെ വലിയൊരു ലോകത്തേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ശരിക്കും റിയൽ ലൈഫിൽ നമ്മൾ നടത്തുന്ന യാത്രകൾക്ക് ഈ പുസ്തകങ്ങൾ അബിയുടെ ജീവിതത്തിൽ ഭയങ്കര ഒരു ഇൻസ്പയറിംഗ് പാർട്ടായിട്ട് മാറിയിട്ടുണ്ട്. ഞാനൊരു 17-18 വയസ്സ് കാലഘട്ടത്തിൽ ഒത്തിരി വായിക്കുമായിരുന്നു. അപ്പോൾ ഒത്തിരി വായിക്കുന്ന സമയത്ത് എനിക്ക് പറ്റിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ഈ റിയൽ ലൈഫും ഈ പുസ്തകവുമായിട്ട് അങ്ങോട്ട് മാച്ചാവുന്നില്ല. ഇതെന്താ ഈ മാച്ചാവാത്തതെന്നുള്ള ഞാൻ ഇങ്ങനെ എപ്പോഴും ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഇതിങ്ങനെ അല്ലല്ലോ എൻ്റെ റിയൽ ലൈഫ്, അല്ലെങ്കിൽ റിയൽ ലൈഫിനെ ഞാൻ ഈ ഇതിനകത്തേക്ക് ചേർക്കാൻ ശ്രമിക്കാറുണ്ട്. അത് ചെയ്യുന്നത് ആക്ച്വലി നമുക്ക് ഭയങ്കര ഭാരം തോന്നിക്കും. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. പുസ്തകം പുസ്തകവും റിയൽ ലൈഫ് റിയൽ ലൈഫുമാണ്. അപ്പോൾ ഈ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ നല്ല കാര്യങ്ങൾ കണക്ട് ചെയ്യുക. അത് ഈ പുസ്തകം വായിക്കാത്തവരോടും നമുക്ക് തോന്നുന്ന ഒരു പുച്ഛവും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നമുക്ക് ആ കാലഘട്ടത്തിൽ അറിയാത്തൊരു കാലഘട്ടത്തിൽ അവൻ പുസ്തകം വായിക്കത്തില്ല, പക്ഷെ അവനുള്ള ജ്ഞാനം പറയുന്നത് വേറൊരു തലത്തിലായിരിക്കും. അനുഭവങ്ങളായിരിക്കും അവൻ്റെ ജ്ഞാനം. അല്ലെങ്കിൽ അവൻ പിന്നെ നന്നായിട്ട് കല്ലുകൊത്തുന്നവനായിരിക്കും. ആ കല്ലുകൊത്തുന്നതിനെ കുറിച്ച് നമുക്കൊരു കുന്തറിയുണ്ടാവില്ല. നമ്മൾ ഈ പുസ്തകങ്ങൾ മാത്രമേ കല്ലുകൊത്തിനെ കുറിച്ച് വായിച്ചിട്ടുണ്ടാവില്ലുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ചൊരു ബുദ്ധിജീവി കളിയൊക്കെ പണ്ട് കളിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു തെറ്റാണെന്നുള്ളൊക്കെ പിന്നെ അനുഭവങ്ങൾ കൊണ്ട് മനസ്സിലായി. അത് പുസ്തകം വായിക്കാറുന്നപ്പോഴാണ് മനസ്സിലായത്. ഈ അനുഭവങ്ങൾ കൊണ്ട് പിന്നെ അനുഭവങ്ങൾ കൊണ്ട് ജീവിതം സൃഷ്ടിച്ച വ്യക്തികളോട് കൂടുതൽ സംസാരിച്ചപ്പോഴും കൂടുതൽ ഇടപഴകിയപ്പോഴും പുസ്തകങ്ങൾ മാത്രമല്ല ജീവിതം എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. ശരിക്കും നമ്മൾ ഇത്രയും നേരം സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് ഒരു പാട്ട് കൂടി ആവുമ്പോൾ കുറച്ചുകൂടെ രസകരമാകുമെന്ന് തോന്നുന്നു. ഒരു പാട്ടിലേക്ക് നമുക്ക് അന്നാമല അന്നാമല ആസ വച്ച് അന്നാമല അണ്ണൻ തന്നെ ഉണ്ണാമല എന്നീങ്ക അന്നാമല അന്നാമല ആസ വച്ച് എന്നാമല അണ്ണൻ തന്നെ ഉണ്ണാമല എന്നീങ്ക ആസയില സുഖദയായ വയസ് ഓ മീസയില சிக்கதையா ஏ மனசு உன் காதுக்குள்ள காதல் சொல்லும் கண்ணா என் கொலுசு அன்னக்கிளி அத்த பெத்த வண்ணக்கிளி குட்டிக்குள்ள இடம் இருக்க வசதி எப்படி அன்னக்கிளி அன்னக்கிளி அத்த பெத்த வண்ணக்கிளி குட்டிக்குள்ள இடம் இருக்க வசதி எப்படி
ഭയങ്കര രസകരമായ ഒരു പാട്ട് നമ്മൾ കേട്ടു. ഈ യാത്രകൾ പോകുന്നത് നടത്തിയ യാത്രകളിൽ എപ്പോഴും തന്നെ മാറ്റി എന്ന് തോന്നുന്ന ഒരു യാത്ര ഏതായിരിക്കും അബിയുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത്? അങ്ങനെ ഒരു എന്നെ മാറ്റി എന്നൊന്ന് തോന്നുന്ന യാത്രയൊന്നും എനിക്കില്ല. ഞാൻ എപ്പോഴും ഏത് സാഹചര്യത്തിലാണ് ആ സാഹചര്യത്തിലേക്ക് ഇഴകിപ്പോകുന്ന ഒരു യാത്രകളെ നടത്തിയിട്ടുള്ളൂ. മാത്രമല്ല ഞാൻ എന്താ പറയുക, വളരെ കംഫർട്ടായിട്ട് ഞാൻ ഇന്നേ വരെ യാത്ര ചെയ്തിട്ടുള്ളൂ. എൻ്റെ ഒരു ഡിസ്കംഫേർട്ടിലോ അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടിയൊന്നും ഞാൻ ഇന്നേ വരെ യാത്ര ചെയ്തിട്ടില്ല. ഞാനൊരു സിംഗിൾ ട്രാവൽ ഇതുവരെ നടത്തിയിട്ടില്ല. അപ്പോൾ കുറച്ചൊരു പോഷായിട്ട് രീതിക്ക് യാത്ര ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ എപ്പോഴും കംഫേർട്ടിലാണ് ഈ യാത്രകളുടെ കാര്യത്തിൽ ഞാൻ പോയിട്ടുള്ളത്. യാത്രകൾ ഇഷ്ടമാണ്. ശ്രീലങ്ക പോയതാണ് എനിക്ക് ഏറ്റവും എൻ്റെ ഓർമ്മയിൽ ഏറ്റവും രസകരമായിട്ടുള്ള യാത്രയായിട്ട് തോന്നിയത്. നേരത്തെ പറഞ്ഞു തന്നെ മനസ്സിലാക്കാൻ വായനകൾ ഒരുപാട് ഉണ്ടാവുമ്പോഴും റിയൽ അബയെ മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുത്തു. ചിലപ്പോൾ ചില സമയത്തൊക്കെ മെല്ലെയാണ് മനസ്സിലാക്കി എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അപ്പോൾ ശരിക്കും അത്തരത്തിൽ തന്നെ മനസ്സിലാക്കാൻ ജീവിതത്തിൽ കുറേ മനസ്സിലാക്കാൻ ഒരുപാട് വൈകി എന്ന തോന്നൽ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? കാരണം ഇല്ല, ഞാനിപ്പോൾ എന്നെ മനസ്സിലാക്കി എന്നുള്ളത് എനിക്ക് ഇന്നും ഞാൻ എന്നെ മനസ്സിലാക്കിയിട്ടൊന്നും തോന്നില്ല. അത് ഓരോ കാലഘട്ടത്തിൽ ഓരോ അനുഭവങ്ങൾ വരുമ്പോൾ ഓരോ തരത്തിലായിരിക്കും നമുക്ക് അപ്ഡേഷൻ ഉണ്ടാവുക. ഇപ്പോൾ എനിക്ക് കിട്ടിയ അപ്ഡേഷൻ ആയിരിക്കില്ല, കുറച്ച് കഴിയുമ്പോൾ ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് മാറിയിട്ടുള്ള വേറൊരു അപ്ഡേഷൻ ആയിരിക്കും. അതുകൊണ്ട് മരിക്കുന്നവരെ നമ്മളെ തന്നെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കും. അത് അതിനൊരു വ്യത്യാസം വരുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ കാലഘട്ടത്തിന്റെ വ്യത്യാസം വരുന്നു എന്നേ ഉള്ളൂ. ഈ ഉയർച്ച താഴ്ചകളുടേതാണ് ലൈഫ്. അൺപ്രഡിക്റ്റബിൾ എന്ന് പറഞ്ഞ വാക്ക് ലൈഫിനോട് ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയുള്ള ഉയർച്ച താഴ്ചകളുടെ ലൈഫിൽ അവയെ ശരിക്കും വളരെയധികം താഴ്ചയിലേക്ക് വീണു പോകുന്ന ഒരു അവസ്ഥയിൽ പോലും ഒരുപാട് പേർ കൂടെ ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുന്നു. പക്ഷെ നമ്മുടെ ചുറ്റുപാടും ഒരുപാട് പെൺകുട്ടികളുണ്ടാവാം, ആൺകുട്ടികളുണ്ടാവാം. ആൺകുട്ടിയാണെങ്കിൽ അവൻ വീഴുമ്പോൾ കരയരുതെന്ന് സമൂഹം അല്ലാണ്ട് പഠിപ്പിച്ചു വെക്കുന്നുണ്ട്. പെൺകുട്ടിയാണെങ്കിൽ അവൾ കരഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ അവൾ തിരിച്ചു വരണം എന്നുള്ളത് അധികം ആരും പഠിപ്പിക്കില്ല എന്ന് തോന്നുന്നു. അബിയുടെ ജീവിതം കൊണ്ട് അബിയ തോൽവിയിൽ നിന്നും വീണു പോകുന്നിടത്തുനിന്നും എഴുന്നേറ്റ് വന്നയാളാണ്. എന്തായിരുന്നു ആ പവർ എന്നാണ്? ഈ തോൽവിയിൽ നിന്ന് വീണ് ഞാൻ എണീറ്റ് വന്ന ഒരു സങ്കല്പമൊന്നും എനിക്കില്ല. എൻ്റെ ജീവിതത്തിൽ വന്ന ഒരു മാറ്റം എന്നുള്ളതിൻ്റെ രീതിക്ക് ഞാൻ എല്ലാത്തിനെയും കാണുന്നുള്ളൂ. അത് 17 വയസ്സ് 18 വയസ്സിൽ ഞാൻ എൻ്റെ കോളേജിലേക്ക് പോയത് എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ എൻജിനീയറിങ്ങിന് ജോയിൻ ചെയ്തത് സൂയിസൈഡലായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. എന്തിനു പോയി ജോയിൻ ചെയ്തു എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഞാൻ പോയി ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെന്നൈക്ക് പോയതിന് ശേഷം എൻ്റെ ഒരു ജീവിതത്തിലേക്ക് കയറി. അപ്പോൾ ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളാണ്. ഈ മാറ്റങ്ങളായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. പിന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ പെൺകുട്ടികൾ വളരെയധികം മാറിയിരിക്കുന്നു. അവരുടെ കാഴ്ചപ്പാടുകളിൽ വ്യത്യാസം വന്നിരിക്കുന്നു. വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാഴ്ചപ്പാടിൽ വ്യത്യാസം വരാത്ത പെൺകുട്ടികളുണ്ട്. അതിൽ അവരെ തന്നെ നവീകരിക്കും എന്ന് ആഗ്രഹിക്കാനേ പറ്റുള്ളൂ. അതിന് അവർ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല, അവരുടെ സമൂഹവും കൂടെ വിചാരിച്ചാൽ മാത്രമേ. കാരണം എൻ്റെ സമൂഹം എന്നെക്കുറിച്ച് അങ്ങനെ ഒരു പ്രതീക്ഷ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ സമൂഹത്തിന് എന്നിൽ ഞാൻ ഉയർത്തെഴുന്നേറ്റ് വന്ന, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പോലെ ഉയർത്തെഴുന്നേൽപ്പ് എന്നൊരു കൺസെപ്റ്റിൽ ഉണ്ടെങ്കിൽ ആ കൺസെപ്റ്റിലേക്ക് വരികയും എനിക്ക് ഉയർത്തെഴുന്നേപ്പ് എന്ന് പറയാൻ താല്പര്യം. എൻ്റെ മാറ്റത്തെ അവർ അംഗീകരിക്കുകയും ആ മാറ്റത്തിൽ കുറച്ചും കൂടെ പ്രതീക്ഷ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഈ എനിക്കൊരു ഹിരൺമയ എന്ന് പറയുന്ന ബ്രാൻഡ് സാരിയുടെ ഒരു ബ്രാൻഡുണ്ട്. ഹിരൺമയം എന്ന് പറയുന്ന ഒരു ബ്രാൻഡും ഉണ്ട് എനിക്ക്. അപ്പോൾ ഇതൊക്കെ എൻ്റെ മാറ്റത്തിൻ്റെ വേറൊരു വഴിയാണ്. ബിസിനസ് എപ്പോഴെങ്കിലും ട്രൈ ഔട്ട് ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടോ? അത് പുതിയ അനുഭവമാണ്. എനിക്ക് എൻ്റെ ഒരു ലൈഫിൻ്റെ എനിക്ക് ഇഷ്ടമാണ്. പണ്ട് തൊട്ടേ വളരെ നന്നായി ഡ്രസ്സ് ചെയ്യാൻ എനിക്കിഷ്ടമാണ്. എനിക്ക് ആൾക്കാരെ ഡ്രസ്സ് ചെയ്യിപ്പിക്കാൻ ഇഷ്ടമാണ്. എനിക്ക് കളറ് പറഞ്ഞു കൊടുത്തിട്ട് തൊപ്പി അല്ലെങ്കിൽ ഷൂസും ഒക്കെ മേടിച്ചു കൊടുത്ത് ഇടിയിപ്പിക്കാൻ എനിക്കിഷ്ടമാണ് പണ്ട് തൊട്ടേ. അപ്പോൾ എനിക്ക് ആൾക്കാരെ അത് പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ നന്നായി ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞ് അവർ നല്ല ജീൻസും അല്ലെങ്കിൽ നല്ല സാരിയൊക്കെ ഉടുത്തിട്ട് സ്ലീവ്ലെസ് ബ്ലൗസ് ഒക്കെ ഇട്ടിട്ട് പോകുന്ന കാണാൻ തന്നെ ഭയങ്കര രസമാണ്. ഒരുപാട് പെൺകുട്ടികൾ അബിയുടെ ഡ്രസ്സിങ് കണ്ട് അത് അനുകരിക്കുന്നുണ്ട് എന്നുള്ളത് സത്യം കേട്ടോ. താങ്ക് യു. അപ്പോൾ അങ്ങനെ ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ അവരത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിലും വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു സാരിയുടെ ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഹിരൺമയ എന്ന് പറയുന്ന ഒരു സാരി ബ്രാൻഡ്. അത് അതിൻ്റെ ഒരു പ്രോസസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്.
ഈ ബിസിനസ് എന്ന് പറയുന്ന സംഭവം എടുത്ത് കൈവച്ചാൽ ചിലപ്പോൾ പുള്ളി പോകുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത്തരം ഒരു ഈ പണമിടപാടുകളുണ്ട്, ഒരുപാട് കണക്കുകൂട്ടലുകളുണ്ട്. അപ്പൊ സംഗീതം എന്നത് പക്ഷെ ഒരിക്കലും കണക്കുകൂട്ടലിന്റെ ഒന്നുമല്ല, അതിങ്ങനെ മനസ്സിൽ നിന്ന് വരുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ രണ്ട് കാര്യവും ലൈഫിൽ ഭയങ്കര വ്യത്യസ്തമാണ്. രണ്ടും അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അഡാപ്റ്റബിൾ ആയിട്ടുള്ള മനുഷ്യനാണോ എല്ലാ കാര്യത്തിലും? അഡാപ്റ്റബിൾ ആയിട്ടുള്ള വളരെ സിങ്ക് ആവുന്ന മനുഷ്യ സ്ത്രീയാണ് ഞാൻ. എവിടെ പോയി കഴിഞ്ഞാലും എവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഞാൻ അവിടെ ജീവിച്ച് ഞാൻ എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഒരു ക്വാളിറ്റിയാണ്. അച്ഛൻ ദൂരദർശനിലായിരുന്നു, അച്ഛൻ ഡൽഹി ദൂരദർശനിലായിരുന്നു ആദ്യകാലത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ അച്ഛൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഭാഗമാണെന്ന് തോന്നുന്നു. ഞാനും ഇങ്ങനെ എവിടെ ചെന്ന് കഴിഞ്ഞാലും ജീവിക്കും ആ ഒരു രീതിയുള്ള കുട്ടിയാണ്. ആ ചങ്കൂറ്റം പണ്ടേ ഉണ്ട്, ആ പണ്ടേ ഉണ്ട് നല്ല രീതിക്ക്. എന്തായാലും നമ്മൾ ഈ സംസാരത്തിനിടയിൽ ഒരുപാട് മനസ്സ് തുറന്ന് സംസാരിക്കാനാകുന്നുണ്ട്, മനസ്സ് തുറന്ന് അഭിയെ സംസാരിക്കുന്നുണ്ട്. ചിലപ്പോൾ വായനയുടെ ഗുണമായിരിക്കാം, അനുഭവങ്ങളുടെ ഗുണമായിരിക്കാം, പക്ഷെ ഇൻഡിപെൻഡന്റ് ആകാതെ പോകുന്ന ഒരുപാട് പേര് നമുക്കിടയിലുണ്ട്. അപ്പൊ അഭയക്ക് അത് സാധിക്കുന്നു, പക്ഷെ പലർക്കും അത് ആകാതെ പോകുന്നു. അപ്പൊ അങ്ങനെ ഇൻഡിപെൻഡന്റ് ആകാതെ പോകുന്ന, അങ്ങനെ ആകേണ്ട കുറെ പെൺകുട്ടികളും നമുക്കിടയിലുണ്ട്. അവരോടൊക്കെ ശരിക്കും പറയാനുള്ളത് എന്താ? ഇൻഡിപെൻഡന്റ് ആകാതിരിക്കുന്നത് പിന്നെ നിങ്ങളുടെ മാത്രം തെറ്റായിട്ടുള്ള, നിങ്ങളുടെ മാത്രം ശരിയേടാണത്. അതിന് വേറെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ അച്ഛൻ പറയാണ് മോൾക്ക് ഇത്രയും സ്വർണം കൊടുത്ത് ഞാൻ കല്യാണം കഴിച്ച് വിട്ടിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാണ് അവള് വർക്ക് ചെയ്യേണ്ട ആവശ്യം? ഹസ്ബൻഡ് പറയുന്നു നീ എന്റെ കുട്ടികളെ നോക്കി വീട്ടിരുന്നാ മതി, പിന്നെ നീ പണിയെടുക്കേണ്ട ആവശ്യം എന്താ? അത് അവരെ അങ്ങനെ പലതും പറയും. നിങ്ങൾ പണിയെടുക്കുക, നിങ്ങളുടെ കയ്യിൽ കാശുണ്ടാവുക എന്ന് പറയുന്നത് നിങ്ങളുടെ കാര്യമാണ്. അത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇൻഡിപെൻഡൻസി എന്ന് പറയുന്നത് നിങ്ങളായിട്ട് കണ്ടെത്തേണ്ട വഴി നിങ്ങളായിട്ട് കണ്ടെത്തി. നിങ്ങളുടെ കയ്യിൽ പത്ത് കാശുണ്ടെങ്കിൽ പത്ത് കാശുണ്ടാവുമ്പോൾ അതിനൊരു സൗന്ദര്യവും സംഗീതവും ഹാപ്പിനെസ്സും ഉണ്ടാവും. അത് മനസ്സിലാക്കാന്നുള്ളേ ഉള്ളൂ. ഈ മ്യൂസിക്കിൽ ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിനൊക്കെ ട്രൈ ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ, സ്വന്തമായി ബാൻഡ് മുന്നോട്ട് കൊണ്ടുവന്ന ആളെന്ന നിലയിൽ, സിനിമയിൽ ഒരു സംഗീത സംവിധാനം എന്നുള്ള ആശയവുമായിട്ടൊക്കെ ഒരുപാട് പേർ സമീപിച്ചിട്ടുണ്ടോ? അത്തരത്തിലൊന്ന് ഈ അടുത്ത് നമുക്ക് തുടർച്ചയായി കാണാൻ സാധിക്കും? അതോ പാട്ട് മാത്രമാണ്, പാട്ട് പാടുക എന്നത് മാത്രമാണ് സിനിമയിൽ എൻ്റെ കർത്തവ്യം എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ അഭിനയത്തിനെ കുറിച്ച് ചോദിച്ച പോലെ എൻ്റെ മുന്നിലേക്ക് വരുന്ന ഒരു അവസരത്തിനെയും ഞാൻ നിഷേധിക്കാറില്ല. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് അവർക്ക് വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് ചെയ്യാൻ റെഡിയാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സിനിമ, ഞാൻ ഇപ്പോൾ പറയുന്ന സമയത്ത് ഒരു സിനിമ സംഗീത സംവിധായിക എന്ന് പറയുമ്പോൾ അതിന് കുറച്ചും കൂടി ഒരു ഉത്തരവാദിത്വം ഉണ്ടാവും. ഉത്തരവാദിത്തത്തിലേക്ക് എത്താനുള്ള യോഗ്യത ആയിട്ടുണ്ടോ എന്നുള്ള എനിക്കിപ്പോൾ ഒരു സംശയത്തിൽ നിൽക്കുകയാണ്. ഞാൻ അത് കുറച്ച് കഴിയുമ്പോൾ, ഒരു വർഷം കഴിയുമ്പോൾ, രണ്ട് വർഷം കഴിയുമ്പോഴേക്ക് ചിലപ്പോൾ ഞാൻ ശരിയായിട്ട് വന്നേക്കാം. അപ്പോൾ ആ പ്രോസസ്സിംഗിലേക്ക് വരും, തീർച്ചയായിട്ടും ഞാൻ എത്തും, അതോ എന്തായാലും എത്തും. പക്ഷെ സിനിമാ സംഗീതം എന്നുള്ളതല്ല, ഒരു ഇൻഡിപെൻഡന്റ് മ്യൂസിക്കൽ എൻ്റെ സംഗീതം സിനിമയിലേക്ക് എടുക്കുകയാണെങ്കിൽ വളരെ സന്തോഷം. സിനിമയ്ക്ക് വേണ്ടിയിട്ട് സംഗീതം ഉണ്ടാക്കുക എന്ന് പറയുന്നത് വേറൊരു പ്രോസസ്സാണ്. ആ തലത്തിലേക്ക് ഞാൻ മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്യും. ഉറപ്പായിട്ടും ഒരു സംഗീത സംവിധായകൻ നമുക്ക് അടുത്ത് പ്രതീക്ഷിക്കാം. അത് സിനിമ എന്നുള്ള രീതിക്കല്ല, അത് ഞാൻ ഇപ്പഴേ സംഗീത സംവിധായികയാണ്. ഞാൻ എന്റെ ഒറിജിനൽസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിപ്പോ ഇൻഡിപെൻഡന്റ് മ്യൂസിക് ആയിട്ട് ഈ വർഷം തന്നെ വരും. അപ്പോ ഞാൻ സിനിമ സംഗീത സംവിധായിക എന്ന നിലയിൽ തീർച്ചയാണ്. ഞാൻ സിനിമ സംഗീത സംവിധായികയാണോ ചോദിച്ചാലല്ല. സംഗീതത്തിനപ്പുറം, യാത്രകൾക്കപ്പുറം, വായനക്കപ്പുറം, ഇത് മൂന്നിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു, ഇതിനപ്പുറം എന്താണ് അബ്ബെ ഏറ്റവും കൂടുതൽ ഹാപ്പി ആക്കുന്ന ചില പോയിന്റുകൾ? ഭക്ഷണം ഉണ്ടാക്കുക, ഭക്ഷണം വീട്ടിൽ ഉണ്ടാക്കുക, ഫാമിലിയുടെ കൂടെ ഇരിക്കുക, പട്ടികളുടെ കൂടെ കളിക്കുക, അടുത്തുള്ള കോഫി ഷോപ്പിൽ നിന്ന് കോഫി കുടിക്കുക. വെറുതെ വീട്ടിൽ കോഫി ഉണ്ടെങ്കിൽ പോലും അപ്പുറത്തെ കോഫി ഷോപ്പിൽ പോയിരുന്ന് രണ്ട് കോഫി കുടിച്ചിട്ട് ഫ്രണ്ട്സുമായിട്ട് എന്താ പറയുക, വാച്ച് കടിച്ച് തിരിച്ചു വരിക, ചിരിക്കുക. അത് അബ്ബെ എപ്പോഴും ഏറ്റവും ചിരിക്കുന്ന ആളാണെന്ന് ഇന്റർവ്യൂകൾ കാണുമ്പോഴും ഇപ്പൊ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും, ചിരി ഒരു വല്ലാത്ത മരുന്ന് തന്നെയാണ്. പിന്നെ തീർച്ചയായിട്ടും ചിരിക്കാനല്ലേ, എന്താ നമുക്ക് ഇത്ര സങ്കടം വരാൻ വേണ്ടിയിട്ട് ദൈവം ഒന്നും നമുക്ക് പണികൾ തന്നുകൊണ്ടിരിക്കുന്നില്ല. നമ്മുടെ പെർസ്പെക്റ്റീവാണ് നമ്മുടെ പ്രശ്നം എപ്പോഴും. അത് സങ്കടപ്പെടാൻ പാടില്ല എന്നൊന്നും അല്ല ഈ പറയുന്നത്, പക്ഷെ ആ സങ്കടത്തിലും സന്തോഷം കണ്ടെത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മുടെ വർത്തമാനങ്ങൾക്കിടയിൽ ഒരു പാട്ടുണ്ടാവുമ്പോൾ അത് ഭയങ്കര രസകരമായിരിക്കും എന്ന് ഉറപ്പാണ്. പ്രത്യേകിച്ച് അഭയ പാടുമ്പോൾ ഒരു ഒരു പാട്ടുകൂടെ കേൾക്കാം. हवा के झोंके आज मौसमों से रूठ गए, गुलों की शौंकी आज बवरे आज लूट गए. बदल रही है आज जिंदगी की चाल, जरा
इसी बहाने क्यों न मैं भी दिल का हाल जरा सवार लूं, सवार लूं, सवार लूं, सवार लूं। हवा के झोंके आज मौसमों से रुठ गए, गुलों की शुंकी आज बवरे आगे लूट गए। बदल रही है आज जिंदगी की चाल जरा, बहाने क्यों न मैं भी दिल का हाल जरा सवार लूं, है सवार लूं, सवार लूं, है सवार लूं। जो पल के खटखड़ा रहा है किसका रूप है, शरारतें करे जो ऐसे भूल के हिजाब, कैसे उसको नाम से मैं पुकार लूं, सवार लूं, सवार लूं, है सवार लूं। हवा के झोंके आज मौसमों से रुठ गए, गुलों की शौके आज बवरे आगे लुट गए। बदल रही है आज जिंदगी की चाल जरा, इसी बहाने क्यों न मैं भी दिल का हाल जरा सवार लूं, है सवार लूं, सवार लूं, है सवार लूं। നമ്മൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു, പാട്ടുകൾ ഉണ്ടായിരുന്നു. ശരിക്കും ജീവിതത്തിൽ പ്ലാനുകൾ വെച്ചിട്ട് മുന്നോട്ട് പോകുന്ന ആളാണോ, അതോ പോയിക്കോട്ടെ ഇങ്ങനെ അങ്ങ് നടന്നോട്ടെ? അങ്ങനെയാ വിചാരിക്കുന്നത്. പ്ലാൻ എല്ലാ ദിവസവും രാവിലെ എന്നിട്ട് പ്ലാൻ പ്ലാൻ ഇന്ന പ്ലാനിൽ പോകണമെന്നൊക്കെ വിചാരിക്കും. പക്ഷെ എന്നെ കൊണ്ട് നടക്കുന്നൊരു കാര്യമല്ല ഈ പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറയുന്നത്. അതിന് അതിന് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അതിനൊരു സുഖം ഉണ്ടെന്ന് തോന്നില്ല. അങ്ങനെ ചെയ്യുന്നവർ തെറ്റാണെന്നല്ല പറയുന്നത്. ചിലപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യാതെ നടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതിന് അതിലേക്ക് വരുന്ന ചില മാജിക്കലായിട്ടുള്ള കാര്യങ്ങളുണ്ടാകും. ആ മാജിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് പ്ലാൻ ചെയ്ത് പോകുന്നവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം എന്നില്ല. അപ്പോൾ ഞാൻ ഐ എം ഓൾവേസ് വെയിറ്റിംഗ് ഫോർ ദാറ്റ് മാജിക്കൽ തിങ്സ് ഹാപ്പൻ ഇൻ മൈ ലൈഫ്. ഞാൻ നേരത്തെ ചോദിക്കണം വിചാരിച്ചാൽ, ഞാൻ ഭയങ്കര ഒരു ഉണ്ണിയർ ഫാനാണ്. എനിക്ക് ഭീകരമായി ഇഷ്ടമാണ്. ചില സമയത്ത് തോന്നുന്നു ഉണ്ണിയാറിനെ ഞാൻ പ്രണയിച്ചാലോ എന്ന് എനിക്ക് തോന്നുന്ന മാത്രം അത്രമാത്രം ഇഷ്ടമാണ് പുള്ളിൻ്റെ എഴുത്തുകളോടും പുസ്തകങ്ങളോടൊക്കെ. അങ്ങനെ ഒരു രചയിതാവുണ്ടോ, അങ്ങനെ എഴുത്തുകാരനുണ്ടോ അഭയക്ക്? എനിക്കങ്ങനെ ഒരു പ്രത്യേക ഒരു 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 പേരെനിക്ക് പറയാൻ പറ്റത്തില്ല. പറയുകയാണെന്നുണ്ടെങ്കിൽ കുറേ പേര് ഞാൻ പറഞ്ഞല്ലോ, ടി ഡി രാമകൃഷ്ണൻ്റെ പുസ്തകങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആണ്ടാൾ സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി, അതുപോലെ തന്നെ ഒബ്വിയസ്ലി എല്ലാ മലയാളികൾക്കും ഇഷ്ടപോലെ തന്നെ ബഷീറിയൻ സാഹിത്യം. ഇതൊന്നും നമുക്ക് പറയുവാണെങ്കിൽ ഇപ്പൊ ഉണ്ണിയാർ അഡിക്റ്റ് ആണെന്ന് ഉണ്ണിയാട്ടൻ അഡിക്റ്റ് ആണെന്ന് പറയുന്ന പോലെ ഞാൻ ബഷീറിയൻ അഡിക്റ്റ് ആണ്. അത് മാറ്റി നിർത്താൻ പറ്റത്തില്ല. അങ്ങനെ വേറെ പല ആൾക്കാരും ഉണ്ട്. ഈ മ്യൂസിക്കിന്റെ കാര്യം പറയുന്നത് പോലെ തന്നെ അങ്ങനെയാണ്. ഇപ്പൊ സംഗീത യാത്ര ഭയങ്കര രസകരമായി തുടർന്നുകൊണ്ട് പോവാണ്. ഇനിയും ഒരുപാട് വലിയ സംഗീത ലോകത്തേക്ക് ഒരു പ്ലാനുകൾ ഇല്ലെങ്കിലും ഒരു സ്വപ്നം ഉണ്ടാവില്ലേ? സ്വപ്നം എത്തിപ്പെടേണ്ട സ്വപ്നമുണ്ട്. ആ സ്വപ്നത്തിന് ശരി, ഞാൻ എന്തായി വലിയൊരു സംഗീതജ്ഞയായി കഴിഞ്ഞിരിക്കുന്നു. ഇനിയപ്പോൾ ഞാൻ അടുത്ത് എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ആ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടെ അതിൽ നിന്നും പുതിയ സ്വപ്നങ്ങൾ ഡെവലപ്പ് ആവും. അപ്പോൾ സ്വപ്നം എപ്പോഴും നന്നായിട്ട് ജീവിക്കുക, നന്നായിട്ട് ജീവിക്കുക എന്നല്ല, സമാധാനത്തോടെ ഇരിക്കുക, എപ്പോഴും ചിരിക്കാൻ പറ്റുക, സന്തോഷം സങ്കടം ഉണ്ടെങ്കിലും അതിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക, ഇത് മാത്രമേ ഉള്ളൂ. ചെറിയ പ്രായത്തിൽ സംഗീതം പഠിക്കാൻ അവസരം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ നടക്കാതെ പോയ ഒരാളാണ്, പിന്നീടാണ് സംഗീത ലോകത്തേക്ക് എത്തിയത്. അപ്പം സ്വപ്നമായി മുൻപിൽ ഒരുപാട് പേരെ, ചെറിയ കുട്ടികളെ സംഗീത ലോകത്തേക്ക് നയിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടോ ഒരു സ്കൂളോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്പേസോ തുടങ്ങുന്നതിനെ കുറിച്ചൊക്കെ സ്വപ്നം കണ്ടുകൂടെ? അതൊരു അങ്ങനെ കാണാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ, അല്ല, കാണുന്നതിൽ എനിക്ക് തെറ്റ് പറയാൻ പറ്റില്ല. എൻ്റെ പെർസ്പെക്റ്റീവ് അല്ല, എൻ്റെ ഡ്രീം അതിൽ നിന്ന് വ്യത്യസ്തമാണ്. എനിക്ക് അങ്ങനൊരു എല്ലാവരും തുടങ്ങുന്നൊരു ഇത് ഇൻസ്റ്റിറ്റ്യൂട്ടാണല്ലോ, എനിക്ക് പഠിപ്പിക്കാൻ എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടമുള്ളൊരു വ്യക്തിയല്ല ഞാനൊരു ബേസിക്കലി ഒരു അല്ല ഞാൻ പൊതുവെ പഠിപ്പിച്ചു കൊടുക്കാൻ എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. എനിക്ക് ക്ഷമയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അപ്പോൾ ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ആണെന്ന സമയത്തും ഞാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്തൊക്കെ കിടന്ന് എടാ നീ ശ്രുതി ചേർത്തോ ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ചിട്ടാണ് ഞാൻ പറയാറുള്ളത്. അപ്പോൾ അത് അതങ്ങനെയല്ല, പഠിപ്പിക്കുന്നതിൽ കുറച്ചും കൂടി ക്ഷമ വേണം എന്നുള്ളതാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ എൻ്റെ
മേ ബി ചിലപ്പോ തുടങ്ങുമായിരിക്കാം ഒരു ലേറ്റർ. ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോ ഹൃദയം കൊണ്ട് സംസാരിക്കുന്നതെന്ന് പറഞ്ഞു. ഇന്റർവ്യൂ കണ്ടിരിക്കുന്നവർക്ക് ഉറപ്പായി മനസ്സിലായിട്ടുണ്ടോ എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. അത്രമാത്രം ഹൃദയത്തിൽ നിന്നാണ് ഞാൻ സംസാരിച്ചത്. സംസാരിക്കാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷം. ചില ഇന്റർവ്യൂകൾ മാത്രമാണ് കഴിയുമ്പോൾ കഴിയരുതേ എന്ന് ആഗ്രഹിച്ചു. എല്ലാ ഇന്റർവ്യൂസിലും എന്റെ പേഴ്സണൽ ക്വസ്റ്റ്യൻസും പേഴ്സണലായിട്ടുള്ള അവർക്ക് ആ ഒരു അതിൻ്റെ ഒരു മസ്തി കണ്ടെത്തി അത് പിന്നെ യൂട്യൂബിലും മറ്റതിനകത്ത് ഷെയർ ചെയ്ത് പോകുന്നതാണ്. ഈ പ്രത്യേകിച്ച് ഇൻ്റർവ്യൂസിൽ കൊടുക്കാൻ താല്പര്യമില്ലാതിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ വരുന്നത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞൊന്നും ചെയ്യാൻ പറ്റില്ല എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ വന്ന് ചെയ്ത സമയത്ത് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം വളരെ രീതിക്ക് നല്ല രീതിക്ക് എനിക്ക് സംസാരിക്കാനും പിന്നെ എനിക്ക് സമാധാനത്തോടെ ഇവിടുന്ന് പോകാനും പറ്റുന്നുണ്ട്. അതാണ്. താങ്ക് യു സോ മച്ച്.